പതിവായി നിരത്തുകളിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരെ കുരുക്കാൻ കേന്ദ്രം രംഗത്ത്. ഒന്നിലേറെ തവണ സ്ഥിരമായി വാഹനം അപകടത്തിൽപ്പെടുത്തിയ ഡ്രൈവറാണെങ്കിൽ ആ ഡ്രൈവറുടെ പേരിന് ഇനി മുതൽ സ്ഥാനം കരിമ്പട്ടികയിൽ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുടെയും തുടർച്ചയായി അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെയും വിവരങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇനി മുതൽ അപകടത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടത്തും. അപകട വിശകലനത്തിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം തയ്യാറാക്കുന്ന ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ ഇതുവരെ ഈ സംവിധാനം വിജയകരമായി നടപ്പാക്കി കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വിവരശേഖരണം മാത്രമാണെങ്കിലും ഭാവിയിൽ കുഴപ്പക്കാർക്കെതിരെ നടപടി ഉണ്ടായേക്കും. അപകടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ സോഫ്റ്റ്വെയർ വാഹന രജിസ്ട്രേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ സോഫ്റ്റ്വെയറുകൾക്കും വിവരങ്ങൾ കൈമാറുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്കും വിവരങ്ങൾ നൽകും. 6 സംസ്ഥാനങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കിയ ആക്സിഡന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ സംവിധാനം മാർച്ചോടെ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടെ രാജ്യത്ത് എവിടെയും നടക്കുന്ന അപകടങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് മാറും. വാഹനങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടാലും ഒറ്റ തിരച്ചിലിൽ ഇതോടെ അറിയാൻ സാധിക്കും. അപകട സമയത്ത് ആരാണ് വാഹനം ഓടിച്ചത് എന്ന വിവരവും ലഭിക്കും. അമിത വേഗത, അലക്ഷ്യമായ ഡ്രൈവിംഗ്, വാഹനം ഓടിക്കുന്നതിനിടെയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം, മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ വിവരങ്ങൾ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ലഭിക്കും. ഇതേ മാതൃകയിലാകും അപകട വിവരങ്ങളും പങ്കുവയ്ക്കുക. സ്ഥിരം അപകടം ഉണ്ടാക്കുന്ന ഡ്രൈവർമാരെ ഇനി മുതൽ തിരിച്ചറിയാൻ സാധിക്കും. IRD മൊബൈൽ ആപ്ലിക്കേഷൻ ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമൊപ്പം ഒരു റോഡ് അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുന്ന സംവിധാനമാണ്. ഒരു അപകടം ഉണ്ടായാൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ആ അപകടത്തിന് മാത്രമായി ഒരു ID ക്രിയേറ്റ് ചെയ്യും. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നോ ഒരു എഞ്ചിനീയർക്ക് മൊബൈലിൽ അലേർട്ട് ലഭിക്കും. ഇവർക്ക് അപകട സൈറ്റ് സന്ദർശിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യാം. റോഡ് രൂപകൽപ്പന പോലുള്ള ആവശ്യമായ വിശദാംശങ്ങൾ നൽകുകയും ചെയ്യും. ഇങ്ങനെ ശേഖരിക്കുന്ന ഡാറ്റ IITM ഒരു ടീം വിശകലനം ചെയ്യാറുണ്ട്. റോഡ് രൂപകൽപ്പനയിൽ തിരുത്തൽ നടപടികൾ ആവശ്യമാണെങ്കിൽ അത് കൈക്കൊള്ളേണ്ടതുണ്ടോ എന്നും നിർദ്ദേശിക്കും. റോഡ് ഉപയോക്താക്കൾക്ക് ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനിൽ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ അപ്ലോഡ് ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ഇതാണ് ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. എന്ത് വാഹനാപകടം ഉണ്ടാക്കിയാലും അതിൽ നിന്നും ഊരിപ്പോകാവുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പൊതുവെ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ അശ്രദ്ധമായാണ് പലപ്പോഴും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് തന്നെ പൊലിഞ്ഞുപോയ ജീവിതങ്ങൾ നിരവധിയാണ്. അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡ് പാണത്തൂരിലുണ്ടായ ബസ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയാണെന്നാണ് നിഗമനം. അപകടത്തിന്റെ കാരണം യന്ത്ര തകരാറല്ല എന്ന് കാസർഗോഡ് RTO വ്യക്തമാക്കിയിരുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള വണ്ടിയാണ് അപകടത്തിൽ പെട്ടതെന്നും ടയറിന് തേയ്മാനമോ ബ്രേക്കിന് മറ്റു പ്രശ്നങ്ങളോ പരിശോധനയിൽ കണ്ടെത്താൻ ആയില്ലെന്നും കാസർഗോഡ് RTO അറിയിച്ചിരുന്നു. ചെങ്കുത്തായ ഇറക്കമായതിനാൽ ഡ്രൈവറുടെ അശ്രദ്ധയും പരിചയക്കുറവുമാണ് അപകടത്തിന് കാരണമായത് എന്നാണ് നിഗമനം. ഇങ്ങനെ സ്ഥിരമായി വാഹന അപകടങ്ങൾക്ക് കാരണക്കാരാകുന്നവരെ നിരീക്ഷിക്കാൻ പുതിയ സംവിധാനം വളരെ നല്ലത് തന്നെ. ഇതോടെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ ഒരു പരിധിവരെ സാധിക്കും. രാജ്യത്ത് വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിന് 4 സ്ഥാനമാണ്. 2015 മുതൽ 2018 വരെ 5 സ്ഥാനത്തായിരുന്നു കേരളം. എന്നാൽ 2019 അപകടങ്ങളുടെ കണക്കിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ കണക്കിൽ 4 സ്ഥാനത്ത് കേരളം എത്തിയത്. കഴിഞ്ഞ വർഷം 41,111 വാഹന അപകടങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. 2018 കണക്കിനേക്കാൾ 930 വാഹന അപകടങ്ങൾ കൂടി. ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ 2018 അപേക്ഷിച്ച് റോഡ് അപകടങ്ങൾ കുറഞ്ഞപ്പോൾ കേരളത്തിൽ മാത്രമാണ് 2.3% വാഹന അപകടങ്ങൾ കൂടിയത്. തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവയാണ് റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിന് മുന്നിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ. രാജ്യത്തുണ്ടാകുന്ന ആകെ വാഹന അപകടങ്ങളിൽ 9.2% കേരളത്തിലാണെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.